ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിബി സ്പെറ്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മോൺസ്റ്റർ ടാങ്ക് റെഡിയാക്കിയായിരുന്നു. അപ്പോൾ അതിലോട്ടുള്ളൊരു ഫിൽറ്ററും കൂടെ നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഫിൽറ്റർ സെറ്റ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ഫിൽറ്റർ റെഡിയാക്കാൻ വേണ്ട സാധനങ്ങളെന്ന് പറയുമ്പോൾ മോട്ടർ ഒരെണ്ണം വേണം. അത് നമ്മളിപ്പോൾ എടുത്തേക്കണം 35 വാട്ടിൻ്റെയാണ്. മോട്ടർ എടുത്തിട്ടുണ്ട്, ഒരു ബക്കറ്റ്, അത് നമ്മൾ അത് ഹോളിട്ട് എടുത്തിട്ടുണ്ട്. 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ അതിൽ കൂടെ കടത്തി വിടണത്. പിന്നെ നമ്മൾ ടാങ്ക് കണക്ടർ, അതാണ് ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ടൈറ്റിന്, ഒട്ടും ലീക്കില്ലാത്ത രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. നമുക്കിനിയൊരു ടീ വേണം, പിന്നൊരു പൈപ്പും നമ്മൾ ഈ ബക്കറ്റിനേലും കുറച്ചും കൂടെ ഹൈറ്റിന് കട്ട് ചെയ്തെടുത്തതിനാണ്. ആ ടീ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇനി നമുക്ക് രണ്ട് എൽബോ വേണം. എൽബോയിലൊരു ചെറിയ പൈപ്പും ഒരു 2 ഇഞ്ച് നീളത്തിന് 2 കഷ്ണമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തേക്കണേണ്. അത് നമ്മുടെ ടീയിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യും. അത് 2 സൈഡിലോട്ടായിട്ടാണ് വെക്കണം. അപ്പോൾ ആ വെള്ളം നമുക്ക് നല്ല രീതിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ എടുത്തു വെച്ചേക്കണ ഒരു കൊട്ടയുണ്ട്, ആ കൊട്ട നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഏറ്റവും അടിയിൽ ബേസിൽ വരുന്നത്, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വന്ന് റൊട്ടേറ്റ് ചെയ്തോളൂ. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ 2 സൈഡിലോട്ടായിട്ട് വെച്ചേക്കണത്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഇത് നമ്മുടെ ആ പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് പിടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ടാങ്ക് കണക്ടറിലോട്ട് പൈപ്പ് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ത്രെഡിൻ്റെ ഇത് കയറ്റിയിട്ട് ഇനി ഇതിൽ നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ ഒരു ബോൾ വാൽവ് വെക്കാനുണ്ട്. അത് നമ്മുടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഒന്ന് കുറക്കാൻ വേണ്ടിയാണ്. ഇത് വേണമെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ വെക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഫോഴ്സ് ഒന്ന് കുറച്ച് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് പശകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമുക്കിതിടക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പശകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ല രീതിക്ക് ടൈറ്റ് ചെയ്താണ് വെച്ചേക്കണത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കി സാധനങ്ങൾ നിറച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ ബേബി മെറ്റലാണ്, ചെറിയ മെറ്റൽ. അത് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഓട്, കൽക്കരി, പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വന്ന ചാക്ക്, നെറ്റി, പിന്നെ കുറച്ച് പഞ്ഞിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോട്ടറിൽ നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ആ ടീ പോലെ റെഡിയാക്കിയതാണ് നമ്മൾ അതിൻ്റെ ഏറ്റവും അടിയിൽ വെക്കണത്. ഇത് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ആയിട്ടാണ് നമ്മൾ മെറ്റൽ, ബേബി മെറ്റലാണ് ഇടണത്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലോട്ടും പോകില്ല. അതിൻ്റെ ഉള്ളിൽ ആ വെള്ളം റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് വരും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലോട്ട് മെറ്റൽ ഇടാം. മെറ്റൽ നമ്മൾ ഡയറക്റ്റായിട്ടല്ല ഇടണത്, നമ്മൾ ഉള്ളിയൊക്കെ കൊണ്ടുവന്ന പോലത്തെ ആ ചാക്കിലാക്കിയിട്ടാണ് നമ്മൾ മെറ്റലയിൽ ഇടണത്. ഇതാണ് മെറ്റൽ. അപ്പോൾ ഇത് നമുക്ക് അതിലോട്ട് വെക്കാം. ഏകദേശം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അടുത്ത ലെയറായിട്ട് നമുക്ക് പഞ്ഞി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ പിള്ളേരുടെയൊക്കെ ചെറിയ ബെഡിൽ വന്ന പഞ്ഞിയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു വെടിപ്പുണ്ടായിരുന്നു, അതിൽ നിന്ന് എടുത്തതാണ് നമ്മൾ. അപ്പോൾ ഇത് നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി കൽക്കരിയാണ് നമ്മൾ ഇടണത്. അതും നമ്മൾ നെറ്റിൻ്റെ ഉള്ളിലാക്കിയാണ് ഇടണത്. കാരണം നമുക്കിത് പിന്നീട് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടി നമ്മൾ നെറ്റിലാക്കിയിട്ടാണ് അത് ഇടണത്. അതും അതേപോലെ നല്ല രീതിക്ക് നമ്മൾ കട്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഓട്, ഓടും നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചേക്കുന്നതാണ്. അതും നമ്മൾ ഇതേപോലെ നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇടണത്. നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ നെറ്റ് ഇടണത്. അപ്പോൾ ഇത് നമുക്ക് ഓടും നല്ല രീതിക്ക് ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്ത് ഇതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ പഞ്ഞിയും കൂടെ നമ്മൾ നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതും നമുക്ക് സെറ്റ് ചെയ്യാം. നല്ല ക്ലിയറായിട്ട് എല്ലാ ഗ്യാപ്പും അടച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ചുകൂടെ ബേബി മെറ്റൽ ഇടണേണ്. അതും നമ്മൾ നെറ്റ് വെച്ചിട്ട് തന്നെയാണ് ഇടണത്. നമുക്കല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റായി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് സെറാമിക് റിങ് അത് നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അത് നമ്മൾ കുറച്ചും കൂടെ പിന്നീട് മേടിച്ചിടണമാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ കുറച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണേണ്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റായി. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യണം.
അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നമ്മുടെ ടാങ്കിലോട്ട് ഡയറക്റ്റ് വെക്കണില്ല, അതിനു മുമ്പ് നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് ആദ്യം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കലക്ക് വെള്ളം വരും നമ്മുടെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അത് പോകാൻ വേണ്ടി നമ്മൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഫിൽറ്റർ ഒന്ന് വർക്ക് ചെയ്ത് നോക്കണേന്ന്. നമ്മൾ മോട്ടർ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്, നമ്മുടെ ഫിൽറ്റർ ഇപ്പോൾ വർക്കിംഗ് ആയി തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ ഡയറക്റ്റ് നേരെ നമ്മുടെ ബക്കറ്റിൻ്റെ അടിയിൽ വന്നിട്ട് അവിടെ നിന്ന് ഫിൽറ്ററായിട്ടാണ് വരണത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതേ ഇപ്പോൾ നമ്മുടെ വെച്ച പാത്രത്തിലോട്ട് വീഴുന്നുണ്ട്. ഇപ്പോൾ ഇത്തിരി കലക്ക് വെള്ളമാണ് വന്നത്, അതിങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് ക്ലിയറായി വരുള്ളൂ. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്, ഇപ്പോൾ നല്ല രീതിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടാങ്കിയിലോട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ ഫിൽറ്ററിങ് ചെയ്ത വെള്ളം ദേ ഇപ്പോൾ ഏകദേശം നമ്മുടെ ടാങ്കിലോട്ട് വീഴാറായി. നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉള്ള വെള്ളമാണ് വന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലേ ആ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓവർഫ്ലോ ഒന്നും പോകണില്ല, അതുകൊണ്ട് നമ്മൾ പശയൊന്നും ഇട്ടിട്ടില്ല. ഇനി നമ്മുടെ ഇതിൻ്റെ മുകളിൽ കൊതുകും ഇതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നെറ്റ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.